ജയാളി ഞാൻ ജയാളി എൻ യേശുവിൽ ഞാൻ ജയാളി തളർന്നു ഞാൻ പിന്മാറില്ല പിശാചു ജയിക്കില്ല ജയാളി ഞാൻ ജയാളി എൻ യേശുവിൽ ഞാൻ ജയാളി തളർന്നു ഞാൻ പിന്മാറില്ല പിശാചു ജയിക്കില്ല യേശുവിൻ നാമമൻ ശക്തി വിശുദ്ധി എന്നടിസ്ഥാനം വിശ്വാസം എനിക്കെന്റെ പരിചാ വചനമൻ കയ്യിലെ വാളല്ലോ യേശുവിൻ നാമമൻ ശക്തി വിശുദ്ധി എന്നടിസ്ഥാനം വിശ്വാസം എനിക്കെന്റെ പരിചാ വചനമൻ കയ്യിലെ വാളല്ലോ നിരാശ എൻ കാൽ കീഴിൽ ഇനി തോൽവിയും എൻ കാൽ കീഴിൽ പിശാചും അവന്റെ തന്ത്രങ്ങളും എല്ലാം എൻ കാൽ കീഴിൽ നിരാശ എൻ കാൽ കീഴിൽ ഇനി തോൽവിയും എൻ കാൽ കീഴിൽ പിശാചും അവന്റെ തന്ത്രങ്ങളും എല്ലാം എൻ കാൽ കീഴിൽ യേശുവിൻ നാമമൻ ശക്തി വിശുദ്ധി എന്നടിസ്ഥാനം വിശ്വാസം എനിക്കെന്റെ പരിചാ വചനമൻ കയ്യിലെ വാളല്ലോ യേശുവിൻ നാമമൻ ശക്തി വിശുദ്ധി എന്നടിസ്ഥാനം വിശ്വാസം എനിക്കെന്റെ പരിചാ വചനമൻ കയ്യിലെ വാളല്ലോ ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 23 അധ്യായത്തിന്റെ 13 വാക്യം വായിക്കാം. നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കണിയും വിലാപുറത്തെ ചമ്മട്ടിയും കണ്ണിൽ മുള്ളുമായിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയും വിലാപുറത്തെ ചമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി പോവുകയായിരുന്നു. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് പോവുകയായിരുന്നു. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയിൽ വർഷങ്ങൾ ഏതാണ്ട് 40 കഴിഞ്ഞിരിക്കുന്നു. 40 വർഷങ്ങൾ കഴിഞ്ഞു. നേരെ പോവുകയാണെങ്കിൽ ഈജിപ്തിൽ നിന്ന് പലസ്തീനിലെത്താൻ 11 ദിവസത്തെ വഴി യാത്ര ചെയ്താൽ മതി. പക്ഷേ 40 വർഷം യാത്ര ചെയ്യേണ്ടി വന്നു. അവർ ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് അവർക്ക് അനേകം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. സത്യദൈവത്തെ അവിശ്വസിച്ചതുകൊണ്ടും അവരെ നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിച്ചതുകൊണ്ടും ദൈവത്തിൻ്റെ കരങ്ങൾ അവർക്ക് തരുന്ന മധുരഫലങ്ങളെ അവർ വേണ്ടതുപോലെ അനുഭവിക്കാതിരുന്നതുകൊണ്ടും അവർ മരുഭൂമിയിൽ യാത്ര വളരെ ക്ലേശകരമായി തീർക്കേണ്ടി വന്നു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 600,000 പേരാണ് പുറപ്പെട്ടത്. പക്ഷേ അവരിൽ പുറപ്പെട്ടപ്പോൾ ഉള്ളതിൽ 2 പേർ മാത്രമേ ആ യാത്ര പൂർത്തീകരിച്ചുള്ളൂ. മറ്റുള്ളവരെല്ലാവരും, അന്ന് പുറപ്പെട്ട ആളുകളെല്ലാവരും മരുഭൂമിയിൽ മരിച്ചുപോയിരുന്നു. ആ 2 പേരിൽ ഒരാൾ യോശുവ, വേറൊരാൾ കാലേബ്. മോശയും മരിച്ചുപോയിരുന്നു. പുറപ്പെട്ടവരിൽ മോശയും മരിച്ചുപോയിരുന്നു, യോശുവയും കാലേബും മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ.
മോശ ദൈവം കൽപ്പിച്ചതനുസരിച്ച് നെബോ പർവ്വതത്തിന് മുകളിലേക്ക് കയറി. നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ പിസ്ഗായുടെ ചെരുവിൽ ദൈവം മോശയെ കൊണ്ടുവന്ന് നിർത്തി. ദൈവം മോശയോട് പറഞ്ഞു, നിൻ്റെ ജീവിതം ഇവിടെ തീരാൻ പോവുകയാണ്, നിൻ്റെ ഭൗമിക ആയുസ് തീരാൻ പോവുകയാണ്. മോശ ദൈവത്തിൻ്റെ നിരുമുഖത്തേക്ക് ആശയോടെ നോക്കി. എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ക്ഷമിക്കണം, എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ഞാൻ പുറപ്പെട്ടപ്പോൾ കനാനിലേക്കാണല്ലോ ജനത്തെ കൊണ്ടുപോകുന്നത്, കനാനിലൊന്ന് കാല് കുത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വേണ്ട, ആ കാര്യം നീ എന്നോട് ചോദിക്കേണ്ട, അക്കാര്യം നിനക്ക് ലഭിക്കുകയില്ല. അതിന് ചില കാരണങ്ങളുണ്ട്, അത് നിനക്ക് ലഭിക്കുകയില്ല. വേണമെങ്കിൽ നിനക്കിവിടെ ഈ പിസ്ഗായുടെ ചെരുവിൽ നിന്നുകൊണ്ട് ഈ നെബോ പർവ്വതത്തിൻ്റെ ഉയരത്തിൻ്റെ വശത്ത് നിന്നുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ അപ്പുറം യോർദാൻ്റെ അപ്പുറം, യോർദാൻ നദിയുടെ അപ്പുറത്തുള്ള പലസ്തീനെ നിനക്ക് നോക്കിക്കാണാം, കനാൻ നിനക്ക് നോക്കിക്കാണാം, ദൂരെ നിന്നുകൊണ്ട് കാണാം. പക്ഷേ നീ അവിടെ കാലിയോട്ട് കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. മോശ വിനയപൂർവം ദൈവകരങ്ങളിലേക്ക് ചെയ്തു ഏൽപ്പിച്ചു. മോശ മരിച്ചു. മോശയുടെ ശവശരീരം നിത്യനായി ദൈവം അടക്കം ചെയ്തു. ദൈവം തമ്പുരാൻ ഒരാളെ അടക്കം ചെയ്യുക, ഒരാളുടെ ശവസംസ്കാര ശുശ്രൂഷ ദൈവം നടത്തുക, അതൊരത്ഭുതമല്ലേ? മോശയ്ക്ക് ആ ഭാഗ്യം ലഭിച്ചു. ഒരുപക്ഷെ നന്നായി അത് സ്ഥലം അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ആ പ്രദേശം മുഴുവൻ ആളുകൾ കൂടെ നിറഞ്ഞേനെ. എന്നും അവിടെ തീർത്ഥാടന കേന്ദ്രം, എന്നും അവിടെ ഭയങ്കരമായ എന്താ വലിയ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിശയങ്ങൾ, നാനാദേശത്ത് നിന്ന് ആളുകൾ കൂട്ടം കൂട്ടമായി അങ്ങോട്ട് വരുന്നു. വലിയ തീർത്ഥയാത്രാ സംഘങ്ങൾ ദേശത്തെമ്പാടും തീർത്ഥയാത്രകൾ പെരുകുന്നു ഇല്ലേ? സ്വാഭാവികമാണ്. ഭാഗ്യം അതൊന്നും ഉണ്ടായില്ല. മോശയുടെ ശവശരീരം അടക്കം ചെയ്ത സ്ഥലം ആർക്കും അറിഞ്ഞുകൂടാ. പിന്നീട് ദൈവം ആ ചുമതല ഏൽപ്പിച്ചത് യോശുവയെയാണ്. യോശുവയെ ആ അത്യന്തം ശ്രേഷ്ഠമായ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. എന്താണ് ഉത്തരവാദിത്വം? ഈ ജനത്തെ ഇനിയും നടത്തണം, ജനത്തെ നടത്തണം, ജനത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. ജനത്തിന് കനാനിലുള്ള മറ്റ് ജാതികളുടെ പുറജാതികളുണ്ട്, അവരുടെ ഇടയിൽ ഈ ജനം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്, അവരിൽ നിന്നുള്ളതായ ജാതീയ സമ്പ്രദായങ്ങൾ ഈ ജനം തങ്ങളിൽ പറ്റാതെ നിൽക്കേണ്ടത് എങ്ങനെയെന്ന് എല്ലാം ജനത്തിന് അപ്പോഴപ്പോൾ പ്രബോധനം കൊടുത്ത് നടത്തുവാൻ ദൈവം യോശുവയെ പരിവേൽപ്പിച്ചു. യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ അതെല്ലാം വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. യോശുവയോട് ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങൾക്കും മോശയ്ക്ക് കൊടുത്ത അതേ അരുളപ്പാട് ദൈവം പറഞ്ഞു, ഈ ദേശത്തെ ജാതികൾ നിങ്ങൾക്ക് കെണിയായിരിക്കും, ഈ ജാതികളോട് നിങ്ങൾ ഇടകലരരുത്, ഈ ജാതികളോട് നിങ്ങൾ ഇടകലർന്നാൽ അവർ നിങ്ങൾക്ക് കെണിയായിരിക്കും. നോക്കൂ, ആ വാക്കുകൾ, കുറച്ച് വാക്കുകളുണ്ട് അവിടെ. അവർ നിങ്ങൾക്ക് കുടുക്കായിരിക്കും, അവർ നിങ്ങൾക്ക് കെണിയായിരിക്കും, അവർ നിങ്ങൾക്ക് വിലാപ്പുറത്തെ ചമ്മട്ടിയായിരിക്കും, അവർ നിങ്ങളുടെ കണ്ണിൽ മുള്ളുമായിരിക്കും. അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളുമായിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. അവർ നിങ്ങൾക്ക് നാശമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ തനിമ നിങ്ങൾ നിലനിർത്തിയില്ലെങ്കിൽ, നിങ്ങളുടെ സാങ്ക്ടിറ്റി നിങ്ങൾ നിലനിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നാശം വരും, നിങ്ങൾക്ക് അപകടം വരും. നിങ്ങളുടെ സംശുദ്ധി നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നാശം വരും. നിങ്ങൾക്ക് തനതായ ഒരു സംശുദ്ധിയുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായി ഞാൻ പരമേൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു വിശുദ്ധ ജീവിതമുണ്ട്, നിങ്ങൾക്കുള്ളതായ ചില നന്മകളുണ്ട്, മറ്റാർക്കും ഇല്ലാത്തതായ ചില സവിശേഷതകൾ നിങ്ങൾക്കുണ്ട്. അതൊന്നും കൈമോശം വരാതെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിൻ്റെ സ്തോത്രം. എങ്ങനെ സൂക്ഷിക്കും? സംസർഗം എങ്ങനെ? സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്, സംസർഗജ ദോഷഗുണഭവന്തി. സംസർഗം കൊണ്ട് ദോഷവും ഗുണവും സംഭവിക്കുന്നു. സംസർഗജ ദോഷഗുണഭവന്തി. സംസർഗം കൊണ്ട് ദോഷവും സംഭവിക്കും, ഗുണവും സംഭവിക്കും. ഇംഗ്ലീഷ് വേറെ ചൊല്ലുണ്ട്, ബേഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. ഒരേ തൂവലുള്ള പക്ഷികൾ ഒരുമിച്ച് പറക്കും. ബേഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. ഒരാളുടെ സ്വഭാവം അറിയാം, അയാളുടെ കൂട്ടുകാരൻ ആരാണെന്ന് നോക്കിയാൽ മതി. കൂട്ടുകാരൻ ആരാണ് നോക്കിയാൽ മതി, അയാളുടെ സ്വഭാവം മനസ്സിലാകും. ഒരേ തൂവലുള്ള പക്ഷികൾ ഒരുമിച്ച് പറക്കും, ഒരുമിച്ച് കൂട്ടം കൂടും. ഒരേ തൂവൽ പക്ഷികൾ. പ്രിയപ്പെട്ടവരെ, എപ്പോഴും ദൈവമക്കൾ ശ്രദ്ധിക്കണം.
നാം അഴുക്കായ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അരുതാത്തതായ രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, തിന്മയുടെ സാഹചര്യത്തിൽ നിന്നും തിന്മയുടെ ജനങ്ങളിൽ നിന്നും തിന്മയുടെ ആളുകളിൽ നിന്നും മാറി നിൽക്കാൻ നാം നമ്മെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. നമുക്ക് പരിചയമുള്ള വേദഭാഗം ഒന്നുകൂടെ വായിക്കാം. കോരിന്ത്യർക്കെഴുതി രണ്ടാമത്തെ ലേഖനം 6:14 നമുക്ക് വായിക്കാം. കോരിന്ത്യർക്കെഴുതി 2:14 നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തോരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീനെന്ന് കർത്താവ് അരളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തുടരരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ വിലപ്പെട്ട ചില ഉപദേശങ്ങളോടെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തോരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. ബലിയാൽ ബലയമല്ല, ബലിയാൽ സാത്താൻ്റെ മക്കൾ, പൈശാചിക സേന. ക്രിസ്തുവിനും സാത്താനും തമ്മിൽ എന്ത് ബന്ധം, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിൻ്റെ വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീനെന്ന് കർത്താവ് അരളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങളെനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ. ദൈവമക്കൾ വേർപാട് പാലിക്കണം, തിന്മയിൽ നിന്ന് മാറി നിൽക്കണം. അശുദ്ധമായ സംസാരമുള്ളിടത്ത് നമ്മൾ മാറിപ്പോയിക്കൊള്ളണം. അശുദ്ധമായ സംസാരങ്ങൾ വേണ്ടാതെ നിങ്ങൾ സംസാരിക്കുന്നു, പരദൂഷണം പറയുന്നു, മാറിപ്പോയേക്കണം. നമ്മൾ ഇതിൽ കൂട്ടുകൂടാൻ പാടില്ല. ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നാം അതിൽ കൂട്ടുകൂടുന്നില്ല, മാറി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആത്മീയമായി വർധനയില്ലാത്ത രീതിയിൽ, ആത്മാവിന് ഗുണം ചെയ്യാത്ത വാക്കുകൾ ആരെങ്കിലും സംസാരിക്കുന്നു, മാറി നിന്നേക്കണം. ദൈവ വേല ആരെങ്കിലും ദുഷിക്കുന്നു, മാറി നിന്നേക്കണം. ദൈവ വേലക്കാരെ ആരെങ്കിലും പരിഹസിക്കുന്നു, മാറി നിന്നേക്കണം. എന്തിന് നാം ശാപത്തിന് കൂട്ടുകൂടണം? ശാപം കൂടിയേ കഴിയുന്നുള്ളൊരു ശാപം വലിച്ചു വാങ്ങട്ടെ. നാം എന്തിന് ശാപത്തിന് കൂട്ടുകൂടണം? ദൈവത്തിൻ്റെ വേലയെയും ദൈവത്തിൻ്റെ വേലക്കാരെയും പരിഹസിക്കുന്നത് മൂലം ശാപം തലമുറയ്ക്ക് പിടിച്ചു വാങ്ങുകയാണ്, തലമുറയുടെ മേൽ ശാപം വരികയാണ്. ആരും ചിന്തിക്കുന്നില്ല, അത് ആരും അറിയുന്നില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വേലയെയും പരിശുദ്ധാത്മാവിൻ്റെ വേലക്കാരെയും ആരെല്ലാം പരിഹസിക്കുന്നുവോ, പുച്ഛിക്കുന്നുവോ, അവഹേളിക്കുന്നുവോ, നിന്ദിക്കുന്നുവോ, അവരുടെ മേലെല്ലാം ദൈവീക ശാപം വരികയാണ്, തലമുറകളുടെ മേൽ ശാപം വരികയാണ്. പലപ്പോഴും പലരും ഇതൊന്നും അറിയുന്നില്ല, ആരും ചിന്തിക്കുന്നില്ല. സഹോദരങ്ങളെ, അവർക്ക് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരളി ചെയ്യുന്നു. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഇത് യെശയ്യ പ്രവാചകൻ പുസ്തകത്തിൽ കാണാം. യെശയ്യ പ്രവാചകൻ പുസ്തകത്തിൻ്റെ 52 നമുക്ക് കാണാം. 52:11 വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തുടരരുത്, അശുദ്ധമായതൊന്നും തുടരരുത്. അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങൾ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ദൈവത്തിന്റെ ഉപകരണം ചുമക്കുന്നവരാണ് നാം. നാം ദൈവത്തിന്റെ ഉപകരണം ചുമക്കുന്നവരാണ്, ക്രിസ്തുവിന് വഹിക്കുന്നവരാണ്, നാം വിലയേറിയവരാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ചെറുപ്പക്കാർ അനേകർ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ. മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കോളേജ് ക്ലാസ്സിലും കോളേജ് ഹോസ്റ്റലിലും നിങ്ങൾ അല്ല നിങ്ങളുടെ കോളേജിലേക്കുള്ള യാത്രയിലും എല്ലാം നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ജീവിക്കണം. അല്ലെങ്കിൽ കെണിയായിരിക്കും, നിങ്ങൾക്ക് കേടുപറ്റും, ആത്മാവിന് കേടുപറ്റും, നിങ്ങളുടെ ബുദ്ധിക്കും കേടുപറ്റും. പലപ്പോഴും കുട്ടികളിതൊന്നും അറിയുന്നില്ല. പാവം കൊച്ചുങ്ങൾക്ക് വല്ല മനസ്സിലാകുമോ? അവർ ആ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനം നിർഭാഗ്യവശാൽ ഇന്ന് പലയിടത്തും ഇല്ലതാനും. വാസ്തവത്തിൽ നമ്മുടെ കോളേജ് സ്റ്റുഡൻസിനും നമ്മുടെ സ്കൂൾ കുട്ടികൾക്കുമെല്ലാം നല്ല കൗൺസിലിംഗ് കൊടുക്കേണ്ടത് ആവശ്യമാണ്, നല്ല ഉപദേശം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ചീത്ത കൂട്ടുകെട്ടുകൊണ്ടാണ് പല കുട്ടികളും ചീത്തയായി പോകുന്നത്.
അവരെ അവരുടെ പഠിത്തം മുടങ്ങിപ്പോകുന്നു, അവരുടെ ജീവിതത്തിൽ ഒഴുപ്പിപ്പോകുന്നു, അരുതാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു, അവർ ഡ്രഗ്സിൻ്റെ അടിമകളായിത്തീരുന്നു, മയക്കുമരുന്ന് അല്ലെങ്കിൽ കഞ്ചാവ് വേണ്ട അനേകം ദുശ്ശീലങ്ങൾ എല്ലാം അടിമകളായിത്തീരുന്നു, മദ്യത്തിൻ്റെ അടിമകളായിത്തീരുന്നു, പല കുട്ടികളും ഗുഡ് ഫോർ നത്തിങ് ഒന്നിനും കൊള്ളാത്തവരായിത്തീരുന്നു, എന്നാൽ നേരെ മറിച്ച് അവരവരുടേതായ വിശ്വാസം കാത്ത് സൂക്ഷിച്ചുകൊണ്ട് കരുതലോടെ നിന്നാൽ അവർക്ക് ബുദ്ധിയിൽ വളരാം, ജ്ഞാനത്തിൽ വളരാം, അറിവിൽ വളരാം, വിദ്യാഭ്യാസത്തിൽ വളരാം, ഔദ്യോഗിക തലങ്ങളിൽ വളരാം, അവരുടെ ജീവിതത്തിൽ ശോഭനമായ ഭാവി അവർക്ക് നെയ്തെടുക്കാം, ശോഭനമായ ഭാവിയിലേക്ക് കുതിച്ചുയരാം. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അങ്ങനെ നിന്നിട്ടുള്ളവർ അവർ വളർന്നിട്ടുള്ളത്, അങ്ങനെ തങ്ങളെ തന്നെ സൂക്ഷിച്ച് നിന്നിട്ടുള്ളവർ അവർ ഉയർന്നിട്ടുള്ളത്. ദാവീദ് പറയും, ഒരവസരത്തിൽ പറയും, 71 സങ്കീർത്തനത്തിൽ, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, 71 സങ്കീർത്തനം 7 വാക്യം, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു, എൻ്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ദാവീദ് പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, എനിക്ക് നിന്നെ സ്തുതിക്കാതിരിക്കാൻ വയ്യ, എനിക്ക് നിന്നോട് നന്ദി പറയാതിരിക്കാൻ വയ്യ, പലർക്കും ഞാൻ ഒരു അത്ഭുത വിഷയമായി തീർന്നിരിക്കുന്നു. ദാവീദ് തൊട്ടും പറയുന്നുണ്ട്, 5 വാക്യം മുതൽ, യഹോവയായ കർത്താവേ നീ എൻ്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ, ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എടുത്തവൻ നീ തന്നെ, എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു, എൻ്റെ വായ് ഇതിൻ്റെ സ്തുതി കൊണ്ടും ഇടപെടാതെ നിൻ്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയമാണ്, വാർദ്ധക്യകാലത്തും നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയുമരുതേ. ദാവീദിന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയമാണ്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായി കാലം അത്രയും ജീവിച്ചു, ഇതാ വാർദ്ധക്യമാകുന്നു, വാർദ്ധക്യകാലത്തും നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ നീ എന്നെ ഉപേക്ഷിക്കുകയുമരുതേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ളതായ സ്നേഹത്തിലും ദൈവത്തോടുള്ളതായ ഭക്തിയിലും മുറുകെ പിടിച്ചുകൊണ്ട് നിന്നാൽ ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മെ സമൂഹത്തിന് മധ്യത്തിൽ ഒരു അത്ഭുത വിഷയമാക്കി നിർത്തും. നമ്മിൽ നിന്നുകൊണ്ട് കർത്താവ് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മിൽ നിന്നുകൊണ്ട് കർത്താവ് ചില ദേശങ്ങൾ അനുഗ്രഹിക്കാൻ തുടങ്ങും. നമ്മിൽ നിന്നുകൊണ്ട് സമാധാനമില്ലാത്ത അനേകർക്ക് സമാധാനം വായു തരാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കും. നമ്മിൽ നിന്നുകൊണ്ട് കർത്താവ് അസ്വസ്ഥമായ പല കുടുംബങ്ങളിലും സ്വസ്ഥത പകരാനായിട്ട് നമ്മെ ഉപയോഗിക്കും. നമ്മിൽ നിന്നുകൊണ്ട് രോഗഗ്രസ്തമായ രോഗത്തിൻ്റെ പീഡയേറ്റി വലയുന്ന ചിലർക്ക് രോഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം കൊടുക്കുവാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മിൽ നിന്നുകൊണ്ട് വഴിതെറ്റിപ്പോകുന്ന അനേകരെ നേർവഴിക്കാക്കുവാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കും. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ളതായ ഭക്തിയിലും നിർമ്മലയിലും നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പറ്റുന്ന എന്താണ്? അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയുമായിരിക്കും, വിലാപ്പുറത്ത് ചമ്മട്ടിയായിരിക്കും. വിലാപ്പുറത്തേക്ക് ചമ്മട്ടി കൊണ്ട് ആഞ്ഞടിക്കുന്ന അനുഭവം, ആ ചാട്ടവാറുകൊണ്ട് വിണ്ടു കീറുന്ന അനുഭവം നിങ്ങൾക്ക് നേരിടും. നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളു തറയ്ക്കുന്ന പോലത്തെ അനുഭവം നിങ്ങൾക്ക് നേരിടും. അവർ നിങ്ങൾക്ക് കുടുക്കായിരിക്കും, നിങ്ങളെ വഴിതെറ്റിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് കെണിയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ പുസ്തകം 23 അധ്യായത്തിൻ്റെ 13 വാക്യം ഒന്ന് വായിക്കാം, അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയും, വിലാപ്പുറത്ത് ചമ്മട്ടിയും, കണ്ണിൽ മുള്ളുമായിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഇന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വ്യക്തമായ തീരുമാനം നമുക്കെടുക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നാശത്തിലേക്ക് എന്നെ വലിച്ചഴയ്ക്കുന്ന ഒരു കൂട്ടുകെട്ടിനും പോകാൻ എനിക്കിടയാകരുത്. നാശത്തിലേക്കും അബദ്ധത്തിലേക്കും അധപതനത്തിലേക്കും എന്നെ വലിച്ചഴച്ചുകൊണ്ട് പോകുന്ന യാതൊരു കൂട്ടുകാരിലേക്കും എൻ്റെ മനസ്സ് ചായാൻ ഇട വരരുത്. കർത്താവേ, എന്തെല്ലാം പ്രതിഫലങ്ങൾ കിട്ടുമെന്ന് വന്നാലും ഏതെല്ലാം തരത്തിലുള്ളതായ പ്രലോഭനങ്ങളെ വശീകരിക്കാൻ ശ്രമിച്ചാലും ഇല്ല കർത്താവേ, ഞാൻ അരുതാത്ത കൂട്ടുകെട്ടിലേക്ക് പോവുകയില്ല, ഞാൻ വിശുദ്ധിയെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എപ്പോഴും നാം തിന്മയായതിൽ നിന്ന് വിട്ടു നിൽക്കണം, തിന്മപ്പെട്ടവരിൽ നിന്ന് വിട്ടു നിൽക്കണം, തിന്മപ്പെട്ടതായ ചില ബന്ധങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കണം, തിന്മപ്പെട്ടതായ ചില ബന്ധുക്കളിൽ നിന്ന് വിട്ടു നിൽക്കണം. ക്ഷമിക്കണം, നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാപത്തിൻ്റെ വഴിയിലേക്ക് പോകുന്ന ചില ബന്ധങ്ങളിൽ നിന്നും ചില ബന്ധുക്കളിൽ നിന്നും നാം മാറി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സംശുദ്ധി തികവോടെ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കരുതലോടെ നിൽക്കേണ്ടതാണ്. പലപ്പോഴും ആളുകൾ ചിന്തിക്കും, അവരുമായി ഇടകലർന്നാലല്ലേ അവരെ രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കും. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? സംഭവിക്കുന്നത്, അവർ രക്ഷിക്കാനുള്ള പരിശ്രമത്തിൽ നാം അങ്ങ് ആഴത്തിലേക്ക് നാം വീണു പോവുകയായിരിക്കും. യൂദയുടെ ലേഖനത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ കാണാം, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ എന്ന് പറയും. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ,
ദൈവത്തിന് സ്തോത്രം. യൂദയുടെ ലേഖനം 23 വാക്യം വായിക്കാം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ, ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ, ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. ആ വാക്ക് മനസ്സിലാവില്ല. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ കാണാം. അതിൻ്റെ അർത്ഥം കേട്ടോളൂ, ശ്രദ്ധിച്ച് കേൾക്കൂ. നാം തീയിൽ പെട്ടിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്ന ചിലരെ വലിച്ച് രക്ഷിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വസ്ത്രം കരിയാതെയും നമ്മുടെ ശരീരം കരിയാതെയും സൂക്ഷിച്ചുകൊണ്ട് വേണം ചിലരെ വലിച്ചെടുക്കാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. നാം തീയിൽ തൊടാതെ, തീ എടുക്കാത്ത രീതിയിൽ നാം മാറി നിന്നുകൊണ്ട് വളരെ കരുതലോടെ, നാം വളരെ സൂക്ഷ്മതയോടെ നിന്ന് വേണം അവരെ വലിച്ചെടുക്കാൻ. നമ്മുടെ ശരീരത്തിലുള്ള, നമ്മുടെ ജഡത്തിലുള്ളതായ ആ ശരീരത്തിലെ വസ്ത്രത്തിൽ ഒരു കേട് വരാതെ, വസ്ത്രം നമ്മുടെ ശരീരത്തിലെ വസ്ത്രം കത്തിപ്പോകാതെ, നമ്മുടെ ശരീരത്തിൽ കരിവേൽക്കാതെ വളരെ സൂക്ഷ്മതയോടെ വേണം ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പാൻ. നമ്മളുടെ സൂക്ഷ്മതയോടെ വേണം നിൽക്കാൻ. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം മനസ്സിലാക്കി വരുമ്പോഴാണ് ഇന്ന് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തണമെന്ന് മനസ്സിലാകുന്നത്. ഇതെല്ലാം എങ്ങനെ കിട്ടും, എങ്ങനെ സാധിക്കും? അതിന് പോകാൻ വഴി മാത്രമേ ഉള്ളൂ. അത് പറയാതെ ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ വയ്യ. ദൈവത്തിന് സ്തോത്രം. ഒരേ ഒരു പോകാൻ വഴി മാത്രം. എന്താണെന്നറിയാമോ? യേശുവിനോടുള്ളതായ ഒരു സ്നേഹം, നമ്മെ വീണ്ടെടുത്ത രക്ഷകനോടുള്ളതായ സ്നേഹം, നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുവിനോടുള്ളതായ സ്നേഹം, നമുക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ കർത്താവായ യേശുക്രിസ്തുവിനുള്ളതായ സ്നേഹം, നമുക്ക് വേണ്ടി കുരിശിന്മേൽ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച കർത്താവായ യേശുക്രിസ്തുവിനുള്ളതായ സ്നേഹം, ആ നിത്യസ്നേഹത്തെ നാം കണ്ടാൽ നാം വിശുദ്ധിയോടെ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പലരും ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ട്. എനിക്ക് ഇപ്പോഴും എനിക്ക് വിശുദ്ധി സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. എനിക്കിപ്പോഴും കറുതീർ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. സന്ദർഭം വരുമ്പോൾ ഞാൻ ആടിപ്പോകുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട്. സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് ജയജീവിതം ലഭിക്കും, ജയജീവിതം ലഭിക്കും. ആരും സംശയിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ഓരോ ദിവസം കർത്താവായ യേശു വീണ്ടും വരും. വീണ്ടും വരുമ്പോൾ വിശുദ്ധന്മാർ പറന്നുയരും. ദൈവത്തിന് സ്തോത്രം. ഈ ഇലകൾ ഇങ്ങനെ പറന്ന് പറന്നുയരുന്നതുപോലെ ഈ ഭൂമിയിൽ കല്ലറകളിൽ ഉറങ്ങിക്കിടക്കുന്നവർ, അവർ വിശുദ്ധന്മാർ മാത്രം ഉയർത്തെഴുന്നേറ്റ് പറക്കും. ദൈവത്തിന് സ്തോത്രം. കല്ലറകളിൽ ഉറങ്ങിക്കിടക്കുന്നവർ, അന്തിമ നിദ്രയിലേക്ക് പോയവർ, ആ കല്ലറകൾ ഉറങ്ങിക്കിടക്കുന്നവർ, വിശുദ്ധന്മാർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. അല്ലാത്തവരെല്ലാം അവിടെ തന്നെ കിടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറക്കരുതേ. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം അത് സംഭവിക്കും. അതിൽ നാം ആരും അവിടെ തന്നെ കിടക്കുന്നവരായി തീരരുത്. കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാരായി പറക്കാൻ നമുക്കിവിടെ വെച്ച് ഒരുങ്ങണം. ഈ ഭൂമിയിൽ വെച്ച് അതിനൊരുങ്ങിയില്ലെങ്കിൽ നഷ്ടമാണെന്ന് മാത്രം ഞാൻ നിങ്ങളറിയിക്കട്ടെ. ഈ ഭൂമിയിൽ വെച്ച് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് ആ മഹാഭാഗ്യത്തിലേക്ക് വന്നില്ലെങ്കിൽ തീരാ നഷ്ടമാണെന്ന് ഞാൻ മെനിയപൂർവ്വം നിങ്ങളറിയിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം വഞ്ചനം കേട്ടു, നാം ഈ യോഗത്തിൽ വരുന്നു, കഷ്ടപ്പെട്ട യാത്ര ചെയ്ത് നിങ്ങൾ വന്നു. ദൈവത്തിന് സ്തോത്രം. നാനാ ദേശങ്ങളിൽ ഇരുന്ന് ശ്രദ്ധയോടെ ഉറക്കളച്ചിരുന്ന് കേൾക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജോലിയെല്ലാം മാറ്റിവെച്ചിരുന്ന് ഈ വാക്കുകൾ കേൾക്കുന്നവരുണ്ട്. നല്ലത് പ്രിയപ്പെട്ടവരെ, പക്ഷേ നിഷ്ഫലമായി പോകരുത്. അവസാനം കൈമോശം വന്ന് പോകരുത്. അവസാനം നിങ്ങൾ പുറത്തായി പോകരുത്. അവസാനം പോവുകയെന്നിനെ അറിയുന്നില്ല എന്നുള്ള കഠോര ശബ്ദങ്ങൾ കേടവരരുത്. നയവാന്മാർ മാത്രം, വിശുദ്ധന്മാർ മാത്രം, അവർ മാത്രം പറന്നുയരും. നയവാന്മാർ, നീതിവാന്മാർ, വിശുദ്ധന്മാർ, അവർ മാത്രം പറന്നുയരും. നയവാന്മാർ തൻ മുൻ കൊമ്പിൻ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞെതിരേൽപ്പനായി പോയി ഇടുന്ന പിതാക്കന്മാർ പാടി. വിശുദ്ധന്മാർ മാത്രം തൻ്റെ വരവിൻ്റെ മുൻപുള്ള കാഹളനാദം കേട്ടിട്ട്, കർത്താവായ യേശുവിൻ്റെ വരവിൻ്റെ മുൻപുള്ള കാഹളനാദം കേട്ടിട്ട് മഹിമാവിൻ നീരാളം ചാത്തി അങ്കിയണിഞ്ഞ് എതിരേൽപ്പനായി പോകും. ദൈവത്തിന് സ്തോത്രം. ആ കൂട്ടത്തിൽ ഞാനും വേണം. എൻ്റെ സഹോദരങ്ങളെ, ആ ഭാഗ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, നിൻ്റെ തിരുവിലാവിതൊഴുകിയ തിരക്തത്തിൻ്റെ ഒരു തുള്ളി കൊണ്ട് ഇപ്പോൾ നെറ്റിയിൽ ഒരു മുദ്ര ചാർത്തി തരണം. കർത്താവേ, ആ തിരക്തം പുരണ്ട കരം എൻ്റെ തലമേലൊന്ന് വയ്ക്കണം. എന്നെ നീ കഴുകണം. കർത്താവേ, എന്നെ നീ വിശുദ്ധീകരിക്കണം. എൻ്റെ കർത്താവേ, ഇനി ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചുകൊള്ളാം. ഇനി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊള്ളാം. ഇനി എന്നെ തന്നെ ഞാൻ വിശുദ്ധിയോടെ സൂക്ഷിച്ചുകൊള്ളാം. ഇനി കരുതലോടെ ഞാൻ ജീവിച്ചുകൊള്ളാം. ഞാൻ കെണിയിൽ വീഴുകയില്ല. സാത്താൻ്റെ കെണിയിൽ ഞാൻ വീഴുകയില്ല. സാത്താൻ ഒരുക്കുന്ന കെണിയിലേക്ക് ഞാൻ പോവുകയില്ല. സാത്താൻ ഒരുക്കുന്ന കെണിയിൽ ഞാൻ വീണ് ഞാൻ നശിക്കുകയില്ല. കർത്താവേ, എനിക്ക് വേണ്ടി ഏറ്റവും വിലപ്പെട്ടത് തന്ന യേശുവേ, എനിക്ക് വേണ്ടി ദിവ്യ ജീവൻ അർപ്പണം ചെയ്ത യേശുവേ, എനിക്ക് വേണ്ടി കുരിശിലെ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തിയ യേശുവേ, എന്നെ തന്നെ എന്നിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് ഇതാ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഞാനിതാ സമർപ്പിക്കുന്നു. എന്നെ തൊടണമേ, എന്നെ മുദ്ര അണിയിക്കണമേ, എൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കണമേ. കർത്താവേ, വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പ്രതിസായിലേക്ക് എന്നെയും കൈക്കൊള്ളണമേ. മിശിഹ, നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെ
ഉടനെ കുടഞ്ഞ് ഓർത്തുകൊള്ളണമേ, സമർപ്പിക്കൂ, പ്രാർത്ഥിക്കൂ, കെണിയിൽ വീഴാതെ നിങ്ങൾ തന്നെ സൂക്ഷിക്കൂ, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ, എൻ്റെ കയ്യിൽ നിന്നവയെ പിടിച്ചുറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവ് പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ കൈകളിലാണെങ്കിൽ ആരും പിടിച്ചു വലിക്കുകയില്ല. ഭയപ്പെടേണ്ട, നിങ്ങൾ നിൽക്കുമോ എന്ന് പേടിക്കേണ്ട, ദൈവം നിങ്ങളെ നിർത്തും, ദൈവം നിങ്ങളെ കാക്കും, ദൈവം നിങ്ങളെ പോറ്റും, ദൈവം നിങ്ങളെ പുലർത്തും, ദൈവം നിങ്ങളെ പരിപാലിക്കും, ദൈവം നിങ്ങളെ സംരക്ഷിക്കും. യേശു ക്രിസ്തുവിൻ്റെ തൃക്കരം നിങ്ങളെ എപ്പോഴും പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ ദിവ്യ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്വർഗീയ ആലോചനകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സാത്താൻ്റെ കണിയിൽ വീഴാതെ ഞങ്ങളെ കാക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ, തലോടണമേ, അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. മനോഭീതിയിലിരിക്കുന്നവർക്ക് ശാന്തിയും സ്വസ്ഥതയും ധൈര്യവും പ്രദാനം ചെയ്യണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. പ്രത്യാശ പകരണമേ. യേശു ക്രിസ്തു രണ്ടാമത്തവരിനു വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096. അമൃതധാര എല്ലാ ദിവസവും രാത്രി 8:30.